Hello, I'm Shruti and welcome back to my channel. So, in this video, we have a Valentine's Day makeup look. So, we just a chit chat and a makeup video because I have a Valentine's Day. Outfits in the video. So, I thought, I am going to show you the video. Short format actually easy. Long format is very easy. Short format is 100 active panni reward budhimuttana quality nokkananengil background set cheyanengil video shoot cheyanengil edit cheyanengil idakkananengil enna namukku athra angottu oru response kittunnilla namukku growth eppozhum short form aanu nalla oru point il ethiyumengil feel cheyidunnu pashche enikku long form ishtamaanu pashche nammal as a creator namukku oru point namukku brand varum okay appo ippa enikku endo yeah aa oru back aavum back aavanam ennu enikku enna aagraham undu so athra illu appo namukku first time makeup like start cheyam adim valentine's day ningala valentine's day ke endha parivadi onnu parayu guys enikku ariya nammala naatile nyanakku padichunna samayathu basic valentine's day aa parivadi onnu angana adhigam undarunnilla korchu idu undarunnallo but ippo actually bayangara bigramay nadakkunnundu endu enikku feel cheyunu so namukku first thene sunscreen ittu kodukkam sunscreen vendittu njan ivide derma code sunscreen use ചെയ്യുന്നത് use ചെയ്യാറുള്ളതാണ് സോ ഇത് നമുക്ക് നമ്മുടെ ഫിംഗർ റൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ട്ടോ ഞാൻ എങ്ങനെ ഫിംഗർ റൂൾസ് ഒന്നും വെക്കാറില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കാറുണ്ട് അങ്ങനെ ടു ബി ഓണസ്റ്റ് എനിക്കറിയാം ട്ടോ സൺസ്ക്രീൻ മിസ്സാക്കാൻ പാടില്ല എന്ന് പക്ഷെ എങ്കിലും എനിക്ക് സൺസ്ക്രീൻ മിസ്സാവാറുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ചെയ്യാൻ പാടില്ല ആഗ്രഹം കഴിഞ്ഞിട്ടല്ല പക്ഷെ ചില ദിവസങ്ങളിൽ എന്നെ എന്താ പറയാ എന്റെ മൈൻഡ് അനുസരിച്ചിട്ടാണ് ഞാൻ അന്ന് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് ലൈക്ക് ചിലരുണ്ട് എത്ര സങ്കടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ മൈൻഡ് അത്ര ഇതല്ലെങ്കിൽ അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റും എനിക്കത് പറ്റില്ല എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വർക്ക് ചെയ്യും പക്ഷെ നമ്മൾ എങ്ങനെയും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരെ പറ്റില്ല ഞാൻ ഇങ്ങനെ ഭയങ്കര ഇതായി പോകും വർക്കുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നിൽക്കും അപ്പോൾ ഈ പലപ്പോഴും സൺസ്ക്രീൻ ഒക്കെ ഇടാൻ പറ്റാറില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിലും പറ്റാറില്ല പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്നെ പോലെ ആവരുത് സോ നമ്മളിപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു ഒരു കാര്യം മനസ്സിലായിട്ട് എൻ്റെ തലയിലെ ഹെയർ കളർ മാറിയിട്ടുണ്ട് ഇറ്റ്സ് ലൈക്ക് പണ്ടത്തെ എൻ്റെ പണ്ടത്തെ ഹെയർ കളർ കോപ്പർ ബ്രൗൺ ബ്ലോണ്ട് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കളർ ഇപ്പം കാണുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ തല ഈരിട്ടൊന്നുമില്ല ഇത് സെറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് കേൾ ചെയ്തിട്ട് അത് പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ടില്ല ഞാൻ മിഞ്ഞാന്ന് ഓക്കെ വാഷ് ചെയ്തിട്ടില്ല ഇന്ന് ഇത് ഷൂട്ട് ചെയ്തിട്ടാണ് വാഷ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഒന്ന് സ്ട്രൈറ്റൻ ചെയ്യുക ഈര ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ ഇത് ഒന്ന് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ചൊരു ഭയങ്കര രസം ഉണ്ടായിരിക്കും പിന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്നു എനിക്ക് കളർഡ് ഹെയർ ആണ് കുറച്ചുകൂടി രസം എന്നുള്ളത് കേട്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കണോ ഇങ്ങനെ ഇരിക്കണോ ഒക്കെ നമ്മൾ മേക്കപ്പ് കാണാൻ കുറച്ചൊരു നല്ലത് നമ്മൾ കയറിയിരിക്കുന്നതാണ് പക്ഷെ ഞാൻ വർത്തമാനം കൂടി പറയുന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയിരിക്കണോ പോലെ തോന്നുന്നു എനിക്കറിയില്ല ഓക്കെ സോ നമുക്കിനി വേഗം ബാക്കിയുള്ള മേക്കപ്പിലേക്ക് കിടക്കാം ഒരു കാര്യം പറയാനുള്ളത് ഫസ്റ്റ് ഇതാണ് ഇത് മെബിലിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതാണ് ഞാൻ ഫസ്റ്റ് പിരികത്തും അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിപ് ബാം കേട്ടോ ഇത് ഐ തിങ്ക് മാർസിൻ്റെ ആണ് അടിപൊളി ലിപ് ബാം കേട്ടോ ഭയങ്കര റേറ്റ് കുറവാണ് സോ ഞാൻ ഇതിൻ്റെ ഫുൾ ഓൺ വീഡിയോ ഞാൻ വേറെ ചെയ്യാം ഞാൻ പ്രൊഡക്ട്സ് ഒക്കെ താഴെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അത്രേ ഉള്ളൂ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മൾ ആകെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ലിപ് നല്ല ലിപ്പിൻ്റെ നിൽക്കൂട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ നമ്മൾ വേറെ ചെയ്യാം ഇനി നമുക്ക് ഇത് മാക്സിമം ഒരു അഫോർഡബിൾ ലൈക് ഡ്രഗ് സ്റ്റോർ മേക്കപ്പ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് കളർ ബാറിൻ്റെ ഒരു എലിമിനേറ്റ് ക്രീമാണ് ഇത് കുറേ നാളെ ഞാൻ ഉപയോഗിച്ചിട്ട് കേട്ടോ അതും കൂടി നമ്മൾ അപ്ലൈ ചെയ്യാണ് സോ
നമുക്ക് ഇനി ഫൗണ്ടേഷൻ എടുക്കാം. ഫൗണ്ടേഷൻ എടുക്കുന്നത് കൂടിയിട്ട് നമുക്ക് കുറച്ച് കഥകളും പറയാം. മമ്മത്തിന്റെ വിറ്റമിൻ സി ഗ്ലോ സിറം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാണ്. കുറച്ചെത്ര ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. കുറച്ച് കൂടുതൽ എടുത്തു പോയിട്ട് ഞാൻ വാട്ട് ടു ഡു. എന്റെ വെള്ള പാൻസ് അതിലും കുറച്ച് കറിയായിട്ടുണ്ട്. ഇപ്പൊ അത് തുടക്കണം. കൈ എടുക്കണ്ടേ? ഒരു സെക്കൻഡ് കേ. സോ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വാലന്റൈൻസ് ഡേ, ഞാൻ ആക്ച്വലി 7th class വരെ ഗേൾസ് സ്കൂളാണ് പഠിച്ചത്. 8th ഞാൻ വിദ്യാർത്ഥിക്ക് മാറണം കേട്ടോ. സോ എട്ടിലേ തോന്നുന്നു ചേട്ടൻ തന്നെ അടച്ചിട്ടാണ് ഞാൻ ബിലൂബിനെ കാണണല്ലോ. ആ സമയത്ത് അവിടെ എനിക്ക് വാലന്റൈൻസ് ഡേ എനിക്ക് ഇത്രയും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉള്ളാവും ഇതൊക്കെ വരുന്നു തോന്നാൻ പാടും എന്നൊക്കെ എനിക്ക് തോന്നുന്നു അറിയുന്ന കേട്ടോ. സോ ആ സമയത്താണ് ഞാനിങ്ങനെ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ സ്ലാബ് ഡേ ഉണ്ട്, കിഗ് ഡേ ഉണ്ട്, ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഐ തിങ്ക് 8th or 9th ആ സമയത്ത് നിലുമിൻ്റെ പിന്നാലെ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടം. അപ്പോൾ അതിനാണെങ്കിൽ ഫുൾ ടൈം പിന്നാലെ കിടക്കും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ലൈക്ക് മറ്റേ ഇങ്ങനെ വായി നോക്കാൻ വരിക, നോക്കി നിൽക്കുക, ആ പരിപാടിയിലൊക്കെ ഉണ്ടല്ലോ അപ്രായത്തില്. ആ സമയത്ത് അത് ക്യൂട്ടായിരുന്നു. ആ സമയത്ത് സ്ലാബ് ഡേ, അന്ന് എനിക്ക് നിലുമിനോട് അങ്ങനെ ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ലാബ് ഡേ ആഘോഷിക്കുകയാണ്. സ്ലാബ് ഡേ എന്ന് പറഞ്ഞ ഒട്ടിച്ചൊട്ടിച്ചോട് കാണെല്ലാവരും മുതടിക്കും. അമ്മ ഒരു സ്ലാബ് ഡേ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഫുള്ള് സ്ലാബ് ഡേ ആഘോഷം. നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആരും ആർക്കെതിരെ പാരൊന്നും വെക്കില്ല. ലൈക്ക് നമ്മളിങ്ങനെ എല്ലാവരും കളിക്കും അങ്ങനെ കേട്ടോ. ടീച്ചേഴ്സ് നോക്കുമ്പോൾ ആകെ പ്രശ്നം അങ്ങോട്ടും കൂട്ടാട്ടി എല്ലാവരും കണ്ടപ്പോൾ മുഖത്തൊടിക്കും. എല്ലാവരും ഇങ്ങനെ മുഖം പൊത്തിപ്പിടിച്ചിങ്ങനെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ കഥയെ മുമ്പ് പറഞ്ഞിട്ടോ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. കണ്ണത്ത് ഒരുപാട് വരുന്നെങ്കിലും. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ ഞങ്ങളെ ഡി ക്ലാസ്സായിരുന്നു. ബി ക്ലാസ്സിൽ ഇതേപോലെ എന്തോ ആർക്കും അടിയിട്ട് ഏതെങ്കിലും ഇത് കുട്ടിയുടെ അമ്മ കംപ്ലൈൻറ്റ് ചെയ്യണ കൂട്ടം പോകാൻ ചോദിച്ചിരിക്കേ ഭയങ്കര പ്രശ്നമായി. എന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് തോന്നുന്നു സ്ലാബ് ഡേയുടെ 2 ദിവസം കഴിഞ്ഞിട്ട് സ്കിഡ് ഡേക്ക് അല്ലേ. ലൈക്ക് ഇത് വാലന്റൈൻസ് കഴിഞ്ഞതിന് ശേഷം ഈ സ്ലാബ് ഡേക്ക് വരുന്ന എനിക്ക് ഓർമ്മയില്ല. അതിന് മുമ്പാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ ഈ ചോക്ലേറ്റ് പ്രൊപ്പോസ് റോസ്റ്റ് ഒന്നും നമ്മൾ അത്ര കാര്യമായിട്ട് ചിന്തിക്കാറില്ല ആ സമയത്ത്. പക്ഷേ ഈ സ്ലാബ് ഡേ ഒക്കെ നമുക്ക് ഇങ്ങനെ ലവറൊന്നും ഇല്ലെങ്കിലും നമുക്ക് രസമുള്ള അടിക്കാം. അങ്ങനെ വിറ്റെന്ന് വെച്ചാൽ നമ്മളന്ന് 8th or 9th അപ്പോൾ നിലൂപൊക്കെ എൻ്റെ ഒരു ക്ലാസ് മുകളിലാണല്ലോ. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അവർ ചുമ്മാ അങ്ങനെ വായി നിൽക്കുമ്പോൾ മുകളിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കയറിയിട്ട് നിലൂപിന് മുഖത്ത് ഒരു ഒറ്റ അടി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ നിമിക്ക് നിലൂപിനിക്ക് അത് എപ്പോഴും പറയാറുണ്ട്. ഒരൊറ്റടി നിലൂപിന് മുഖത്ത്. നിലൂ നോക്കുമ്പോൾ ഓടി വന്നപ്പോൾ ഇങ്ങോട്ട് ചാടിടിച്ചു. അപ്പോൾ അവർ അവൻ ഞെട്ടി. ഭഗവാന് എന്താ സംഭവം എന്നറിയില്ല. പിന്നെയാണ് മനസ്സിലായത് അവനോക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. സ്ലാബ് ഡേ അവന് ഫസ്റ്റ് ഭയങ്കര ദേഷ്യമൊക്കെ വന്നു. പെമ്പിള്ളേരെ അവന് പേഴ്സണലി ഭയങ്കര പേടിയാണ്. അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ ഇങ്ങനെ എന്താ കുറച്ചൊരു ചമ്മലും പേടികളും കൂടത്തല്ല. ഞാനോട് എപ്പോഴും പറയട്ടെ, ഓ അതെ നീമണ്ടല്ലോ പണ്ടെൻ്റെ മുഖത്തടിച്ചിട്ടുണ്ട്, അതെ നീമണ്ടല്ലോ പണ്ടെൻ്റെ മുഖത്തടിച്ചിട്ടുണ്ടെന്ന് അവളും പറയും. പിറ്റേ ദിവസം വന്നിട്ട് മാഡം വന്നിട്ട് ഭയങ്കര പ്രശ്നം, നിങ്ങൾ എന്തേ കളിക്കണോ സ്ലാബ്ഡ് എന്താ പിറ്റൊന്ന് ഇനി എന്താ കിഡ്ഡേ ആണോ ആഘോഷിക്കാൻ പോകണമെന്നൊക്കെ വെച്ചിട്ട് കിഡ്ഡേ ആയിരുന്നു പിറ്റേ നമ്മൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നത്. ആ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഭയങ്കര സിമ്പിളാണ്. ലിപ് ബാം തന്നെ എടുത്തിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഫുൾ ക്ലാസ്സിന് പണിഷ്മെന്റ് കിട്ടി. മാം ഇത് വന്നിട്ട് എന്തോ നിൽക്കാനോ ഇതൊക്കെയോ പറഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ ഉണ്ട്, മിസ്സിന് ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പുറത്തെ ക്ലാസ്സിലൊന്നും അവർ ഇത്ര സീരിയസ് ആക്കില്ല. മിസ്സിന് മിസ്സിൻ്റെ ക്ലാസ്സിൽ പിള്ളേർ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ മിസ്സ് ഭയങ്കര പ്രശ്നമാക്കും. എന്നിട്ട് എന്താ ഇതൊക്കെ തന്നെ സ്ഥിരം പരിപാടി. ഏറ്റവും പ്രശ്നമല്ല, എൻ്റെ അമ്മ സ്കൂളിൽ ടീച്ചറാണ്. അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഓ അമ്മയുടെ മോള് ഇങ്ങനെ ചെയ്യണു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ. എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ലൈക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത് തന്നെ ബിക്കോസ് എന്തായാലും അമ്മ അറിയും. ബാക്കി പിള്ളേർക്കൊക്കെ ഭയങ്കര സീരിയസ് ആണെങ്കിൽ മാത്രമേ അവർ വീട്ടിലറിയുള്ളൂ. അതും ഇപ്പം ഇതിപ്പോൾ എല്ലാ ക്ലാസ്സിലും മൊത്തം പിള്ളേരുടെ വീട്ടിലൊന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ വന്ന് ഒരു പീരീഡൊക്കെ നമ്മൾ എണീറ്റിപ്പിച്ച് നിർത്തുക, ഫുൾ ക്ലാസ്സിന് ഹോൾ ക്ലാസ്സിന് എണീറ്റിപ്പിച്ച് നിർത്തുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ എന്തുണ്ടായാലും കുഞ്ഞു കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും എങ്ങനെ പോലും എൻ്റെ വീട്ടിലറിയും, എൻ്റെ അമ്മ അറിയും. അയ്യോ അതുകൊണ്ട് അത് ഭയങ്കര സീനായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സ്കൂളിലൊക്കെ ഏതെങ്കിലും ടീച്ചർമാർക്ക് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കുന്ന കാര്യവും ചിലപ്പോൾ അവർക്ക് കുഞ്ഞു കാര്യവും അന്ന് എന്ത് ശ്രുതി അങ്ങനെ ചെയ്തതെന്ന് തോന്നിയ അല്ലെങ്കിൽ ശ്രുതി എന്താ അങ്ങനെ ഒന്നും കൂടുതൽ വർത്തമാനം പറഞ്ഞു എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യമായിരിക്കും. പക്ഷെ അതെന്ന് എൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്നും ഞാൻ വിചാരിക്കും ഇതെന്ത് അറിയാൻ മാത്രം എന്താ കാര്യമില്ല തോന്നും. പക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടോ? പക്ഷെ അതൊക്കെ ഭയങ്കര അതൊക്കെ ഇഷ്ടമല്ലോ അദ്ദേഹത്തില്. ഞാൻ അതുകൊണ്ട് ഈ അമ്മമാർ ടീച്ചറെ സ്കൂളിൽ പഠിക്കാന്നുള്ളത് എനിക്ക് വലിയ ഇൻട്രസ്റ്റുള്ള കാര്യമില്ല. ബിക്കോസ് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ അമ്മ ആക്ച്വലി അപ്പുറത്തെ കുഞ്ഞുകൂട്ടുള്ള സെക്ഷനിലായിരുന്നു. സെയിം സെക്ഷനിൽ പഠിപ്പിക്കുന്നവർ എനിക്ക് ചിന്തിക്കാൻ വയ്യ. ലൈക്ക് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ലുക്ക് അറ്റ് ദിസ്, ലൈക്ക് ഓക്കെ ആ ഫ്ലഷ് നോക്ക്, നല്ല നാച്ചുറൽ ഹൈലൈറ്റർ പോലും ഇടണ്ട. ഇനി നമുക്കൊരു മസ്കര ഇടണം. കൂൾ സിമ്പിൾ വൈബ് പിടിക്കാനാണ് ഇഷ്ടം. ഓൾസോ നമ്മളിപ്പോൾ കണ്ണിൻ്റെ മുകളിൽ ഇനി എന്താ മസ്കര ഇടണോ ഒരു കുഞ്ഞു ഗ്ലിറ്റർ ഇടണോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു മസ്കര ഇടാം. ഒരു കാര്യം കാണിച്ചു തരാം. പുതിയ മൂക്കുത്തി കേട്ടോ, ഇത് മായമ്മയുടെ മൂക്കുത്തിയാണ്. പക്ഷെ എനിക്കിത് തോന്നുന്നില്ല എനിക്കിത് ഇടാൻ പറ്റുമെന്ന്. നമ്മൾ പറഞ്ഞിട്ട് കേട്ടോ, ബിക്കോസ് ഇത് നല്ല അടിപൊളി മൂക്കുത്തിയാണ്. എനിക്ക് തോന്നുന്നു നല്ല എത്നിക് ഫേസിൻ്റെ ഒക്കെ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിടുന്ന മൂക്കുത്തി അതുകൊണ്ട് ഇരിക്കേണ്ടത് ഗോൾഡ് തന്നെയാണ് അതിൽ വരുന്നത്, ആ ഡയമണ്ടിൻ്റെ. പക്ഷെ കല്ലാണ് കൂടുതൽ കാണുന്നത്, അത് അറ്റത്തല്ല. പക്ഷെ ഇതിൽ കല്ലില്ല, ഗോൾഡ് കളറാണ്.
stone ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ കുറേ ഡ്രസ്സിന് ഇപ്പോൾ മാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അതുകൊണ്ട് ഐ എം ജസ്റ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് വാട്ട് ടു ഡു ഇനി നമുക്കൊരു മസ്കര ഇടാം പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് വേറെ ഇടേണ്ടി വരും ഇതൊരു ലിപ് ടിൻ്റ് ആയതുകൊണ്ട് തന്നെ ടിൻറ്റും നിൽക്കും ഒരു ഗ്ലോസും ഉണ്ട് അതാണ് നമ്മുടെ സ്കിന്നിലും കിട്ടിയിട്ടുണ്ട് കോണ്ടോർ ആണോ എന്നുള്ളത് മാത്രം ഒരു ഡൗട്ട് കേട്ടോ അത് ഞാൻ ആലോചിക്കട്ടെ എന്തായാലും ഇവിടെ വരുത്തിയല്ലോ അപ്പോൾ നമുക്ക് ഇനി ഒരു ദിസ് ഇസ് താങ്കൾ ചെളി പിടിച്ചിരിക്കുകയാണ് ചെളിയല്ല ഇങ്ങനെ കരി പിടിച്ചിരിക്കുകയാണ് ഐലൈനർ മെബിലിൻ്റെ ഐലൈനറാണ് ഇത് യൂസ് ചെയ്യാം വൺ സെക്കൻഡ് ഞാൻ എഴുതിൻ്റെ ഇടുന്നില്ലേ ഞാൻ എങ്ങനെയായിരുന്നു ഇത് സെറ്റ് ചെയ്യാം ഇനിയേര് ലിപ് ക്രയോൺ ആണ് ആദ്യം നമ്മൾ ഫേസിലേക്ക് സ്പ്രേ ചെയ്യാം സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടു ടോബ് എല്ലാവർക്കും